ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പർ ആകാൻ മറക്കല്ലേ. അറിയാലോ, നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്, യു കെയുടെ ലണ്ടനിൽ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ലണ്ടനിലെ കാഴ്ചകളായിരുന്നു. നമ്മൾ ബക്കിംഗ്ഹാം പാലസ് കാണിച്ചു, ലണ്ടൻ ടവർ ബ്രിഡ്ജ് കാണിച്ചു, ഇവിടുത്തെ ഏഷ്യൻ സ്ട്രീറ്റ്സ് കാണിച്ചു, അതുപോലെ എങ്ങനെ ലണ്ടനിലേക്ക് വരാമെന്ന് കാണിച്ചു. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ആകാശമൊക്കെ മൂടിക്കെട്ടി മഴയൊക്കെ പെയ്യുന്ന ഒരു ഇതാണ്, അതുകൊണ്ട് ക്യാമറ ക്ലിയർ അല്ല. പക്ഷെ ഇന്ന് ഞാൻ കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയിട്ട് പറയുന്നത്, കാരണം മൂന്ന് ദിവസത്തേക്കും ലണ്ടനിൽ നല്ല വെതറായി. കണ്ടോ നിങ്ങൾ, ഈ ഒരു വെളിച്ചമായിരിക്കും ഇനി ഒരു മൂന്ന് ദിവസമൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് ഷൂട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഞാനും നമ്മുടെ റോഷൻ ബ്രോവും കൂടി ഇപ്പം നമ്മൾ ലണ്ടനിലെ കുറച്ച് കാഴ്ചകളുണ്ട്. നമ്മളെ അറിവിലില്ലാത്ത കുറച്ച് കാഴ്ചകളുണ്ട്, എന്നുവെച്ചാൽ അറിവിലുണ്ടാകും കുറച്ച് ആൾക്കാരുടെ മാത്രമേ ഉണ്ടാവും. ലോകത്തിലാദ്യത്തെ എ ടി എം, അതുപോലെ ലോകത്തിലാദ്യമായിട്ട് ലൈവ് ബ്രോഡ്കാസ്റ്റ് നടന്ന സ്ഥലം, ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു യു കെ ലണ്ടനിലുണ്ട്. അടുത്തടുത്താണ്, പക്ഷേ ഇത് ഇമ്പോർട്ടൻറ്റ് മീൻസ് ലോകത്തിലെ ആദ്യം എന്ന് പറയുമ്പം അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്, പക്ഷെ നമുക്കറിയില്ല അല്ലേ. സോ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളോട് കാണിക്കുന്നുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നത്. റോഷൻ ബ്രോ, എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ ഇത്ര ദിവസം ട്രിപ്പിൽ എന്ത് തോന്നുന്നു? ഇന്നാണിപ്പോ നല്ലൊരു വെതർ നമുക്ക് കിട്ടിയത്, കാരണം തണുപ്പില്ല നാട്ടിൽ, അതുപോലെ കുറച്ച് വോം ആയിട്ടാണ് ഉള്ളത് അല്ലേ. നമ്മുടെ റൂഫൊക്കെ പൊക്കി നല്ല മ്യൂസിക് ഒക്കെ ഇട്ട് ലണ്ടൻ സിറ്റിയിലൂടെ നോർത്ത് ലണ്ടനിലെ എൻഫീൽഡിലൂടെ ട്രാവൽ ചെയ്തോണ്ടിരിക്കണം. യോ ഗൈസ്, ഓക്കെ. പിന്നെ അപ്പൊ നമുക്ക് വിടാലോ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഷഹീർ ബ്രോ ഇവിടുത്തെ റോഡ് സംസ്കാരം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഏത് രാജ്യത്തോളം ഞാൻ പ്രധാനമായിട്ട് അവിടെ റോഡ് സംസ്കാരത്തിന് പേര് പറയാറുണ്ട്. അപ്പോൾ യു കെയിലെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യമായ ഒരു സംസ്കാരമാണ്, കാരണം ഇപ്പം ഇവിടുത്തെ റോഡുകൾ പല സ്ഥലങ്ങളിലും വീതി. ഇപ്പം നമ്മൾ പോകുന്ന റോഡുണ്ടോ, ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ലൈനുള്ളത്. അപ്പോൾ ചില സ്ഥലത്ത് ഇത്രയും ഉണ്ടാവില്ല, ഈ ഒരു ലൈന് മാത്രമേ ഉണ്ടോ സ്പേസിന്, ഒരു വണ്ടിക്ക് മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ വളരെ മ്യൂച്വൽ ആയിട്ട് അവിടുന്ന് വരുന്ന ആൾക്കാരെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന വണ്ടി സ്റ്റോപ്പ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. പിന്നെ എല്ലാവരും വിഷ് ചെയ്യും, താങ്ക് യു പറയും. ഇപ്പോൾ ഞാനിപ്പം ഒരു പിന്നെ ഇപ്പോൾ ഇത് കണ്ടു റൗണ്ട് എബോട്ട്, ഈ റൗണ്ട് എബോട്ടിൽ ഇപ്പോൾ നമ്മളുണ്ട്. അപ്പോൾ ആ വണ്ടിക്കാണ് പ്രയോറിറ്റി, റൗണ്ട് എബോട്ടിൽ കയറുന്ന വണ്ടിക്ക് പ്രയോറിറ്റി. അവൻ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് കയറാൻ പാടുള്ളൂ, ഇതോ ഇതേപോലെയാണ്. പിന്നെ ചില ജംഗ്ഷനിലൊക്കെ വണ്ടികൾ വന്ന് നമ്മളെ നിർത്തി കൊടുത്തുകഴിഞ്ഞാൽ അവർ മാന്യമായിട്ട് നമ്മളോട് അവർ താങ്ക് യു പറയും, അതുപോലെ നമ്മൾ അവരോട് താങ്ക് യു പറയും. വളരെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ഇവിടുത്തെ റോഡ് നിയമങ്ങൾ വരുന്നത്. പിന്നെ അതുപോലെ ഡ്രൈവിങ്ങിനൊക്കെ ആണെങ്കിൽ ഫൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, തെറ്റായ റാഷ് ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. ഇവിടെ ലണ്ടനിൽ ഒരുപാട് ക്യാമറാസ് ലണ്ടനിലുണ്ട്. പിന്നെ ശരിക്കും ഒരു ദുബൈയുടെ ആ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. കാരണം ഏറ്റവും ബെസ്റ്റ് ഡ്രൈവിങ് കൾച്ചർ ഞാൻ കണ്ടത് യു എയിലാണ്, കാരണം ഒരുപാട് ക്യാമറാസ്, വലിയ വലിയ ഫൈനുകൾ. അപ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നല്ല ഡ്രൈവർ ആയിപ്പോൾ. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. പിന്നെ എന്താ പറയുക, ഇന്നലെ വരെ നമ്മുടെ ക്ലൈമറ്റ് തണുപ്പായതുകൊണ്ട് നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ ജാക്കറ്റ് കഴിച്ചിട്ടോ. പിന്നെ നമ്മളെ കുറേ കുറച്ച് കുട്ടികൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്ന സീനാണ്. യോ ബ്രോ, ഹൗ യു? ഇത്തൊരു മാർക്കറ്റ്, രാവിലെ തന്നെ കാലാവസ്ഥ നല്ല വെളിച്ചമായതുകൊണ്ട് എല്ലാവരും ഓണായിട്ടുണ്ട്. ഫുഡ് ട്രക്കുകളാണ് അധികം ഉള്ളത്. ഫുഡ് ട്രക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ടും മേക്കോട്ടൊക്കെ നീട്ടാൻ പറ്റും. മാർക്കറ്റ്, മീ മാർക്കറ്റ്, നമ്മൾ കയ്യസം കണ്ട പോലെ അല്ല ഇത്. ശരിക്കും ഇംഗ്ലീഷുകാരാണ് ഇവിടെ മെജോറിറ്റി ഉള്ളത്. അപ്പം ആ ഒരു മാറ്റം ഉണ്ട് അവിടെയാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര ജെൻറിൽ ഞാൻ പൊളയിട്ട് എന്ന് വെച്ചാൽ വളരെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നത്. ഈ സ്ട്രീറ്റാണ് നിങ്ങൾ വ്യത്യാസം കണ്ടോ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് 70-80% ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാർ ഇവിടുത്തെ ലോക്കൽസാണ്, ഇംഗ്ലീഷ് പീപ്പിൾസാണ്. അപ്പം അതിനനുസരിച്ചിട്ട് അവരുടെ എന്താ പറയുക, ഷോപ്പുകളോ അല്ല അവരുടെ വൃത്തിയും കാര്യങ്ങളൊക്കെ മാറ്റം വരും. നമുക്ക് റൂട്ട് മാറി. ഇപ്പോൾ ഇത് നേരെ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിനകത്താണ് ബാങ്ക് ഉള്ളത്. ബാർക്ലേസ് എന്ന് പറഞ്ഞ യു കെ ബാങ്കിലാണ് ഈ ഒരു മെഷീൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്തട്ടോ. ഡീറ്റെയിൽസൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഇവിടെ പ്രായ ആൾക്കാർക്ക് ഉണ്ടോ, വളരെ ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നത്. ശരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ഏജ് കൂടുതലാണ്. എന്നുവെച്ചാൽ നമ്മളൊക്കെ 60-70 വയസ്സിൽ മരിക്കുവാണ് ഇവർ കുറച്ചും കൂടി ടൈം എടുത്തിട്ട് മരിക്കുള്ളൂ, കാരണം കാലാവസ്ഥ അങ്ങനെയാണ്. പക്ഷേ ഇവർക്ക് ഇവിടെ മെയിനായിട്ട് മറവി രോഗം എന്ന് പറഞ്ഞ അസുഖം വല്ലാതെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച ശശിയായി എന്നാണ്, കാരണം എന്തേ
ഈ ഒരു ഭാഗത്തോടെ എ ടി എം വരുന്നത്. എ ടി എം കാണുന്നില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വിശദാംശം. ഇവിടെ നിങ്ങളുണ്ടോ? ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാർക്ലേസ് ബാങ്ക്. Enfield's town branch, the world's first cash machine was installed here on 27 June 1967. This is the postal. This is the ATM. This is the photo. This is the ATM card. This is the ATM card. This is the bank. This is the bank. This is the bank. This is the ATM. This is the ATM. This is the ATM. This is the market. This is the ATM. This is the ATM. This is the ATM. ഏറ്റവും മെഷീൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂണിലാണ് കേട്ടോ ഈ ഒരു ഏറ്റവും മെഷീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ ബാർക്ലേസ് എന്ന് പറഞ്ഞ ഈ ഒരു ബാങ്കിന്റെ കീഴിലാണ് വന്നത്. ശരിക്കും ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഐഡിയ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം എ ടി എം മെഷീൻ ഫുൾ നെയിം എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക് ടെല്ലർ മ
ഇത്ര സമയത്ത് മാത്രമേ ക്യാഷ് എടുക്കാൻ പറ്റൂ. ഇങ്ങനൊരു സംഭവം വന്നു. അപ്പം എല്ലാ സമയത്തും നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായിട്ടാണ് ശരിക്കും എ ടി എം മെഷീൻ ഇവിടെ സ്റ്റാർട്ടായത്. ഇതേ കാണിച്ചിടാം, ഇതാണ് ലോകത്തിലെ ആദ്യത്തെ എ ടി എം മെഷീൻ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാക്കി ലൈസൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ എ ടി എം എന്നാണ് ഈ ഇതിനെ അവർ വിളിക്കുന്നൊരു പേര് എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും ജോൺ ഷെപ്പേർഡ് ബാരൺ എന്ന് പറഞ്ഞ ഒരു എഞ്ചിനീയറിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ടീമുകളാണ് ഈ ഒരു എ ടി എം ഇൻസ്റ്റാൾ ചെയ്തത്. ഇപ്പം നമ്മളിവിടെ വലിക്കുന്നത് ക്യാഷ് ആണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഇത് വലിച്ചിരുന്നത് ക്യാഷ് അല്ല. അന്ന് ഇവിടെ ചെക്കില്ലേ, ചെക്ക് കൊടുത്ത് ആ ചെക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നിന്നാണ് പൈസ എടുത്തുകൊണ്ടിരുന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ചോക്ലേറ്റ് മെഷീൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ പൈസ ഇട്ട് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഇടുന്ന മെഷീൻസ് ഉണ്ടായിരുന്നു. ആ മെഷീനിൻ്റെ ഡിസൈനിൽ നിന്ന് കടം എടുത്തിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു നമുക്ക് ചോക്ലേറ്റിന് പകരം പൈസ എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് കേട്ടോ. ഭയങ്കര ഹിറ്റായിരുന്നു അത് ഇറങ്ങിയ സമയത്ത്. ലോകം മുഴുവനും ചർച്ച ചെയ്തു. അത് കോമഡി, ഇവിടുത്തെ ഒരു ഇംഗ്ലീഷ് കോമേഡിയൻ ഉണ്ട് രഗ്വാണി എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ യൂട്യൂബിൽ നോക്കി കാണാം, അദ്ദേഹമാണ് ഈ ഒരു എ ടി എം മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തത്. അന്നത്തെ അതേപോലത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം സംഭവങ്ങൾ മാറ്റി, ചെക്കിന് പോലെ ഇവിടെ എ ടി എം ആയി കാര്യങ്ങളായി. ഇതിനൊക്കെ വില അറിയണമെങ്കിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാരോട് ചോദിക്കണം. ഒരുപാട് ആൾക്കാർ ഇത് ഇവിടെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാനുള്ള പിന്നെ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുപോലെ ഇപ്പം എന്താ പറയുക, 1967 ഇവിടെ ഒരെണ്ണം മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ വേൾഡ് വൈഡ് ഇപ്പം ഈ ടെല്ലർ മെഷീൻസിൻ്റെ അവരുടെ കണക്ക് പ്രകാരം 2015 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1.5 മില്യൺ എ ടി എം മെഷീൻസ് വേൾഡ് വൈഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ലോകത്തെമ്പാടുമുണ്ട്. എനിവേ സോ ഹാപ്പി, കാരണം ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളാണ്. ഇപ്പം നമ്മൾ ദിവസേന ഉപയോഗിക്കുന്ന പിന്നെ ഒരു സാധനം, അതാണ് എ ടി എം എന്ന് പറയുന്നത്. ആ എ ടി എം ലോകത്തിൽ ആദ്യമായിട്ട്, ഈ ഭൂമിയിൽ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആ ഒരു ബാങ്കിൻ്റെ കെട്ടിടമാണിത്. ആ ഒരു എ ടി എം ആണിത്. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് ഇവർ കൊടുത്ത ഡിസൈൻ കണ്ടോ, ഒരു ബേർഡ്സിൻ്റെ ഡിസൈനിൽ. ഏരി കുറച്ചും കൂടി വളരെ ഡിഫറൻറ്റ് കേട്ടോ. അല്ല, ഞാനിപ്പോൾ ശരിക്കും ഇവിടെ വന്നിട്ട് ഇതാണ് കുറച്ചും കൂടി എനിക്കൊന്ന് വെച്ചാൽ ഒരു കുറച്ചൊരു ക്ലിയർ ആൻഡ് നീറ്റ് ഉള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഡെലിവറി ബോയ്സാ. പക്ഷേ ഇതിൽ ബോക്സിൻ്റെ മുകളിൽ ഒന്ന് കമ്പനിയുടെ ഫോട്ടോസ് കാണാത്തുന്നത് തന്നെ ഡെലിവറി ബോക്സിൻ്റെ മുകളിൽ കമ്പനിയുടെ ഫോട്ടോസ് കാണുന്നില്ലല്ലോ, കമ്പനിയുടെ ഇതും കാണുന്നില്ല. ഇത് ശരിക്കും റോഡിന്റെ സ്വിഗ്ഗിയൊക്കെ പരസ്യം കാണുന്നില്ല, എല്ലാവരും സ്വന്തം വണ്ടിയിൽ ഓടുന്നില്ലോ. നിങ്ങൾ ഒരു റോഡിന്റെ ഡയറക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇത് കൊടുക്കാൻ വേണ്ടിയൊക്കെ വണ്ടികൾ കട നോക്കി. വാവ്, ഇവിടെ മ്യൂസിക് ഉണ്ട് കേട്ടോ.
ഇവര് ശരിക്കും റെഡിൻഡൻസ് ആണ്, സൗത്ത് അമേരിക്കയിലുള്ള ആൾക്കാരാണ്. ഈയൊരു ടൂൾസ് ഉണ്ട്, ഇവര് ട്രഡീഷണൽ ടൂൾസ് ആണ് ഇവരുടെ, ഇതൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ നമുക്ക് അധികം കാണാം, നമ്മൾ പല നാട്ടിൽ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തൂക്കിയിടുന്ന ഫെദർ എന്ന് വെച്ചാൽ തൂവലുകളൊക്കെ കൊണ്ടൊക്കെ ഡിസൈൻസ് ഒക്കെ നമ്മൾ ആക്കുന്നില്ലേ. ആക്ച്വലി ഇതൊക്കെ ഇവരുടെ പാർട്ട് ആണ്. ഇത് ഇവരുടെ തല നോക്കി നിങ്ങൾ. ഇറ്റ്സ് ഓക്കെ. ഇവരുടെ തല കണ്ടോ, മൊത്തം ഈ പക്ഷിയുടെ തൂവൽ, പരുന്തിൻ്റെ തൂവലാണ്, പരുന്തിൻ്റെ തൂവലൊക്കെ വെച്ചിട്ട് ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? ഇതൊരു അതെ ഇവരുടെ ഇതൊക്കെ വിൽക്കാൻ പറ്റിയ സാധനങ്ങളാണ്, കംപ്ലീറ്റ് അവരുടെ നാട്ടിൽ ഹാൻഡ് മെയ്ഡാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാധനങ്ങൾ കൊണ്ടു വന്നിട്ട് വിൽക്കാൻ പറ്റും. യു കെയിൽ നിന്നുകൊണ്ട് എനിക്ക് പെറുവിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റി. മെയിൻ ഇവര് ഓടക്കുള്ളിലേ വീണയല്ല, നേരത്തെ വീണ എന്ന് പറഞ്ഞ മാറിപ്പോയാണ്. ഓടക്കുള്ളിലെ ഡിസൈൻ മെയിൻ ആയിട്ട് കേട്ടോ. ഈ ഒരു ഡ്രസ്സുണ്ട് ഇവര് തൂവലുള്ള ഡിസൈൻ ഒക്കെ വെച്ചിട്ടുണ്ടോ? ഇതല്ല, ഇവരിപ്പോ ഇതിനോട് ഇവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, സാധാരണ ഒരു ഡ്രസ്സ് ഇടൂല. പിന്നെ ഇവര് നഗ്നമായ ശരീരത്തിലാണ് ഇതുപോലെ വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പം ഇതുപോലെ കാലൊക്കെ പുറത്തിടും. ഇവിടെ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയാണ് യു കെ ആയതുകൊണ്ട് ഇവർ ഇതുപോലെ ജാക്കറ്റൊക്കെ ഇട്ട് ജാക്കറ്റിന്റെ പുറത്ത് ഇങ്ങനത്തെ കോച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. ഇവിടെ ശരിക്കും ഒരുപാട് കൺട്രിയിലുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പല തരത്തിലുള്ള കൾച്ചറും കാണാൻ പറ്റും. പിന്നെ ഈ സ്ട്രീറ്റിൽ, ലണ്ടനിലെ സ്ട്രീറ്റിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മെയിനായിട്ട് കാര്യം ആൾക്കാർ ശ്രദ്ധിക്കണം, ഇവിടെ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ഈ കുലുക്കി കുത്തൊക്കെ ഉണ്ട്. യൂട്യൂബിൽ വീഡിയോസൊക്കെ സെർച്ച് ചെയ്യാൻ മനസ്സിലാവും പക്ക ഫ്രോഡ് ആൾക്കാരുണ്ട്. കാരണം നമ്മുടെ അത്ര ബ്രെയിൻ വർക്ക് എന്തായാലും മറ്റുള്ളവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ടു ബി ഓണസ്റ്റ്, മലയാളി എന്ന നിലയിൽ അത്ര അഭിമാനത്തോട് പറയട്ടെ, മലയാളികളുടെ അത്ര കുരുട്ടു ബുദ്ധി ഒന്നും വേറെ ആർക്കും ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേഗം. സോ അങ്ങനെ സ്ട്രീറ്റിൽ പോയിട്ട് ഇതുപോലുള്ള ഇതിൽ പൈസ ഉണ്ടാക്കാനൊക്കെ നോക്കാതെ പിന്നെ നല്ല രീതിയിൽ പോവാ കറങ്ങിയെടുക്കും. വരും നേരത്തെ കാണിച്ച ഡെലിവറി ഉണ്ട് അവിടെ, പെൺകുട്ടിലൊക്കെ ഉണ്ട്. ഹലോ, ഓക്കെ ഇതില്ല, താങ്ക് യു. മൂപ്പര് അടിച്ച് കയറി ഏടവേണം പോയിട്ട് സംസാരിച്ചോളൂ, എനിക്ക് ഭയങ്കര ചമ്മലൊക്കെ. ഒരു പ്രശ്നമില്ല, നമുക്ക് എന്തും ചോദിക്കാം ഓപ്പണായിട്ട്. ഹലോ ഹായ് പറയാം, അവരുടെ വിശേഷങ്ങളും ചോദിക്കാം, എന്തും അവരോട് ഓപ്പണായിട്ട് ചോദിക്കാം. അടുത്ത കാര്യം ഒരു പ്രശ്നമില്ല. ഞാനിങ്ങനെ വിചാരിക്കും, ഞാനിങ്ങനെ നിൽക്കും, മൂപ്പര് ചിലപ്പോൾ ഓരോ ആൾക്കാരുടെ മുട്ടി സംസാരിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ചെയ്തൊന്ന് അടി കിട്ടുമോ. പക്ഷേ ഇപ്പം ശീലം കേട്ടോ, മിക്കവാറും ഇവിടെ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ വന്ന എല്ലാവരോടും ഞാൻ അങ്ങനെ മുട്ടി മുട്ടി ചോദിക്കുന്നുണ്ട്. അടി ഇട്ടു അതല്ല. അപ്പോൾ സ്ട്രീറ്റ് അഗൈൻ ബിസി, നമ്മൾ വന്നോട് തിരിച്ചു പോകണം. പിന്നെ ഈ എ ടി എമ്മിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റും, ആ കാലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ എ ടി എം കാർഡൊന്നും അല്ലിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ പറഞ്ഞ ചെക്കായിരുന്നു, എ ടി എം കാർഡ്സ് ആയിരുന്നില്ല. ഞാൻ പറയാൻ മറന്നുപോയെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു പാർക്കാണ്, അതിന് ഓപ്പോസിറ്റാണ് സെമിത്തേരി വരുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ഇല്ല. അപ്പം നിങ്ങളുണ്ട് വളരെ പീസ്ഫുൾ ആയിട്ട്, സൗണ്ടും ഇല്ല, ഒന്നുമില്ല, സൗണ്ട് പൊല്യൂഷൻ ഒന്നും ഇല്ലാതെ നല്ല വായു ശ്വസിച്ച് നിൽക്കാൻ പറ്റും, നല്ല കാലാവസ്ഥയും. ഗോപ്രോയിൽ ആകാശം കാണുന്ന ഒരു പ്രത്യേക മൊഞ്ച നോക്കി, നിങ്ങൾ ആകാശത്തിന് മൊഞ്ചുണ്ട് നിങ്ങളൊക്കെ ഓക്കെ. ഒരുപാട് ബേർഡ്സൊക്കെ ഉണ്ട് ഇവിടെ. സോ ഗാർഡൻ കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. വണ്ടി ലോക്ക് ഇട്ടെന്ന് അറിയാൻ പറ്റില്ല, കാരണം നമ്മൾ പാർക്ക് ചെയ്ത സ്ഥലം ഇവിടുത്തെ എന്തോ ഒരു ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടത്. നമ്മളിപ്പോഴത്തെ കുറച്ചും കൂടി സ്പെഷ്യൽ പ്ലേസിലാണ്, പിന്നെ രണ്ടാളും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. എബ്രോ ഹലോ. ഇന്ന് നമ്മൾ പോകുന്നത് വളരെ ഹിസ്റ്റോറിക്കലായ പ്ലേസിലേക്കാണ്. അപ്പം എന്താ പറയുക, ഹിസ്റ്റോറിക്കലായ പ്ലേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആൾ കൂടെ വേണമെന്ന്
അങ്ങനെ ഞാനങ്ങനെ റാഷിനെ കൂട്ടി എക്സ്പീരിയൻസ്ഡ് ആയി ഇവിടെ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അന്ന് കിട്ടിയിട്ടുണ്ട് റാഷിനെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ ചെറിമാനുണ്ട് കാരണം നമ്മളിൽ നിന്ന് കാണാവുന്ന ഒരു സെമിത്തേരി കേട്ടോ സെമിത്തേരി കാണാൻ പോകുന്നത് സെമിത്തേരി പേടിയുണ്ടോ എനിക്കൊരു പേടിയില്ല സെമിത്തേരി കാണാൻ പോകുന്നതാണ് എന്നെ കൂട്ടിയിട്ട് പോകുന്നത് ഓരോ ആൾക്കാരെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എല്ലാരെ പറ്റിയല്ല ഫേമസ് ആയ എന്നെ പോലെ എല്ലാ ഫേമസ് ആയ ഹൈ ലെവലുള്ള ആൾക്കാരെ എല്ലാരും എക്സ്പ്ലെയിൻ ചെയ്യും അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മൊത്തം നിന്നെ പറ്റി പണ്ടല്ലേ പറയുന്നത് ഇതിനെ വെച്ച് പറയും അവിടെ ഉണ്ടായിരുന്നു 1956 ഒരു മാർക്കറ്റ് അപ്പുറത്തുണ്ടായിരുന്നത് അയാള് പറഞ്ഞില്ലേ 800 വർഷം അതിന്റെ അപ്പുറത്ത് വേറൊരു മാർക്കറ്റ് ഉണ്ട് 1956 അപ്പൊ നീ പറഞ്ഞു ശരിയാ നീ പറഞ്ഞു അത് ശരിയാ റോഷൻ ബ്രോ അപ്പൊ പറ നമ്മളല്ലേ പിന്നെ പറ എന്താ പരിപാടി ഇവിടെ അല്ല ഇത് എന്ത് സെമിത്തേരി നമ്മൾ എന്തിനു സെമിത്തേരി വന്ന പറ സെമിത്തേരി ഓൾഡസ്റ്റ് സെമിത്തേരി പല പ്രമാണിമാരും പ്രമുഖരും ഒക്കെ ബറീഡ് ചെയ്ത സ്ഥലമാണ് ഈ സെമിത്തേരി ഓക്കെ ഇതിൽ ഹാർട്ട് ഓഫ് സിറ്റി നോർത്തിലായിട്ടാണ് ഇതുള്ളത് പക്ഷെ പലർക്കും അറിയില്ല ഇങ്ങനെ ഒരു സെമിത്തേരി എവിടെ ഉണ്ടെന്ന് ഇവിടെ ഇപ്പം ഈ പ്രമുഖർ എന്ന് പറയുമ്പം നമ്മൾ കാണാൻ പോകുന്ന പ്രമുഖന്റെ പേര് പറഞ്ഞത് മെയിൻ ആയിട്ടുള്ളത് കൾ മാർക്സ് കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാവ് പിന്നെ മൈക്കിൾ ഫാരഡെ നമ്മുടെ സയന്റിസ്റ്റ് മൈക്കിൾ ഫാരഡെ ഓക്കെ അങ്ങനെ ഒരു നിര തന്നെ ഉണ്ട് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പേര് ഇവരെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സിറ്റിയിൽ തന്നെ ബറി ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയാത്ത നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ആ വ്യക്തികളുടെ പിന്നെ ശവകുടീരങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് കേട്ടോ ഓക്കെ അപ്പം ഏതായാലും ഇന്ന് നമ്മുടെ കൂടെ റാഷി സാറ് കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും റാഷി ലാപ്ടോപ്പ് ഒന്നുമില്ലേ സംഭവം എന്താ വെച്ചാൽ ഇവിടെ സെമിത്തേരിൽ ഉച്ചക്ക് 1 മണി മുതൽ 5 മണി വരെ മാത്രമേ ഇവിടെ എൻട്രൻസ് ഉള്ളൂ അപ്പൊ നമ്മൾ കൊറേ സമയം ഇവിടെ ഇരിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ക്യാമറ എടുക്കാനേ പറഞ്ഞു കാരണം നിങ്ങളുണ്ടോ നല്ല പീസ്ഫുൾ ലൊക്കേഷനാണ് എല്ലാവരും ഇങ്ങനെ തേരാപ്പാറ നടന്നു നിൽക്കുന്നത് പിന്നെ ഇപ്പൊ ഇവിടെ ഒരു പട്ടി വന്നിരുന്നു ഒരു വലിയൊരു പട്ടിയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും അതിനെ കണ്ട് കുറച്ച് കളിച്ചിട്ടൊക്കെ നിന്നു എന്ത് പറഞ്ഞു അല്ല നീ അതിന്റെ ലാസ്റ്റ് ഡയലോഗ് അടിച്ചില്ലേ പട്ടി എന്ന് പറഞ്ഞാൽ അത് പട്ടി ഏതറിയാ ഒരു സിംഹത്തിന്റെ സൈസ് പട്ടി നമ്മളെല്ലാം ഓക്കെ പക്ഷെ ആ ടൈപ്പ് പട്ടി കിട്ടണമെങ്കിൽ ഇവിടെ എന്റെ പുറകെ പട്ടി ഉണ്ട് നിങ്ങളാണോ ഇതൊരു പാർക്കാണ് സെമിത്തേരിയുടെ ഉള്ളിലെത്തിട്ടോ ഇവിടെ കൊറോണ ആയതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് 1 മണി മുതൽ 5 മണി വരെയാണ് സമയം എന്ന് പറയുന്നത് പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക ഒരു ഗ്രൂപ്പായിട്ട് പോയിട്ട് വരുന്നതാണ് അപ്പൊ ഒരു ഗ്രൂപ്പിന് ഒരു ഗൈഡ് ഉണ്ടാവുക ബാക്കിയുള്ളവർക്ക് ഗൈഡ് ഉണ്ടാവില്ല പിന്നെ എൻട്രൻസ് ഫീസ് എന്ന് പറയുന്നത് 10 പൗണ്ടാണ് നാട്ടിൽ 1000 രൂപ പിന്നെ അതിൽ 4 പൗണ്ടാണ് നമ്മൾ ഗൈഡിന് കൊടുക്കേണ്ടത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഒരു ബുക്കൊക്കെ അവർ തന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട് സെൻട്രൽ സെമിത്തേരിയാണ് നമ്മുടെ ലണ്ടനിൽ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണാനുണ്ട് 2000 ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സെമിത്തേരി എന്ന് പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ ഞാൻ പോകുമ്പോൾ കാണിച്ചിട്ട് വെച്ചാൽ എൻ്റെ കൈമൊന്ന് മിസ്സായി പോയിട്ടാണ് ആ ഗ്രൂപ്പിനിടയിൽ ഞാൻ കുടുങ്ങി പോയിട്ടാണ് ഓക്കെ ഇത് ശരിക്കും ഒരു പണ്ടത്തെ ഒരു കോട്ടേൻ്റെ ഡിസൈനിലാണ് പണിതിട്ടുള്ളത് കാരണം ഇവിടെ പിന്നെ അടക്കം ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ലോയലായിട്ട് എന്നുവെച്ചാൽ രാജകീയമായിട്ട് വേണമെന്നൊരു ഫീലിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു കോട്ടേൻ്റെ ഡിസൈനിൽ ചെയ്തിട്ട് കേട്ടോ 1800 കാലഘട്ടത്തിലാണ് ഈ ഒരു പിന്നെ സെമിത്തേരി പണിതത് പണ്ട് കാലത്ത് ആൾക്കാർ ഈ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ ജോലി ആവശ്യത്തിനും മറ്റും പട്ടണത്തിലേക്ക് ലണ്ടനിൽ പട്ടണത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ മരിക്കുന്നവർ അടക്കം ചെയ്യാൻ ഒരു സെമിത്തേരി വേണമെന്നുള്ള ആശയമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഏഴോളം സെമിത്തേരി ഉണ്ടെന്ന് അവർ പറയുന്നത് ഇതാണ് ഇതൊരു സെമിത്തേരി നമ്മളൊരു പബ്ലിക് പാർക്കിൽ പോകുന്ന ഫീലാണ് എല്ലാവരും നല്ല ജോളി അടിച്ചിട്ട് പാർക്കിൽ പോകുന്ന ഒരു ഫീലായിട്ടുള്ളത് ബ്രോ വാ ബ്രോ താഴേക്ക് ഇറങ്ങാവാ ഓക്കെ പിന്നെ ഞങ്ങളിപ്പോൾ ഇതുവഴിയാണ് വന്നത് വന്ന വഴി തിരിച്ചു അപ്പോൾ എനിക്ക് ഇവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇതൊക്കെ കല്ലറകളാണ് ഓരോ ആൾക്കാരും മരിച്ച ശേഷം അടക്കം ചെയ്യുന്ന കല്ലറകളാണ് കല്ലറകൾ അല്ലാതെ തന്നെ വേറെ ഒരുപാട് സെറ്റപ്പ് ഈ ഒരു വട്ടത്തിനുണ്ട് ഇവിടെ ഇതൊക്കെ ഒരു റൂം പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തൊക്കെ ആൾക്കാരെ അടക്കം ചെയ്തിട്ടുള്ളത് ഓക്കെ ബ്രോ പറ എന്താ ബ്രോ പറയാനുള്ളത് ഈ സെമിത്തേരി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഇവിടെ കോളറ വന്നിരുന്നു പണ്ടുകാലത്ത് കോളറ വന്നപ്പം ഇവിടുത്തെ നോർമൽ സെമിത്തേരിയിലൊന്നും എന്ത് പറ്റിയില്ല സ്ഥലം തികയാതായപ്പോൾ ഇവരെന്താക്കിയതാണ് ഇങ്ങനൊരു ആവശ്യം ലണ്ടനിൽ വന്നു അന്നത്തെ മേയർ എന്താക്കിയതാണ് മൊത്തം ബിൽഡപ്പ് ചെയ്തതാണ് 1800 കാലഘട്ടത്തിൽ ശരിക്കും സെമിത്തേരിയിൽ കൺസെപ്റ്റ് കൊണ്ടുവന്നതല്ലേ ഓക്കെ ഫൈൻ പിന്നെ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ഇതുണ്ട് നിങ്ങൾ ഈ ഒരു ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ കാണാം അതിന്റെ എന്താ പറയുക നമ്മളിപ്പോൾ എന്താ പറയുക ചാരം എന്ന് പറയില്ല നമ്മളെ കത്തിച്ചിട്ട് ചാരം എന്ന് പറയുന്നില്ല ആ ചാരങ്ങളാണ് ഓരോരോ റാക്കിൽ വെച്ചിട്ടുള്ളത് കണ്ടോ
നോക്കി നിങ്ങള് നാട്ടിൽ നമ്മള് കത്തിച്ചിട്ട് ചാരം വെക്കില്ല, അതുപോലെ ചാരം ആണ് അവർ ഓരോ ബോക്സിലേക്ക് സൂക്ഷിച്ചിട്ടുള്ളത്. ഈ കാണുന്ന നമ്മൾ നടക്കുന്ന വഴിയിൽ വലത്തുവടത്തും കാണുന്ന മുഴുവൻ ഓരോ ആൾക്കാർ അടക്കം ചെയ്ത് പിന്നെ സ്ഥലങ്ങളാണ് കണ്ടോ. ഓരോരോ ഫാമിലിക്ക് ഓരോ റൂം ഇട്ടെടുത്തിട്ടുള്ളത്. മരിച്ചു കഴിഞ്ഞ ഓരോ ആൾക്കാർ കത്തിച്ചിട്ട് ചാരമായി കഴിഞ്ഞാൽ ഒരു റൂമിനുള്ള 10-15 ആൾക്കാർക്കുള്ളൂ. സിംഗിൾ ആയിട്ടാണെങ്കിൽ കത്തിക്കാതെയാണെങ്കിൽ 1-2 ആൾക്കാർക്കുള്ളൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. പഴയതാണ്, 1800 കാലഘട്ടത്തിലാണ് ഇത് ഓപ്പണാക്കിയത്. സംഭവം ഒരുപാട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ, പക്ഷെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടും, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് കേട്ടോ. റൂം സെറ്റപ്പ് ആക്കിയിട്ടല്ലേ ഇതിന്റെ ഉള്ളിൽ തന്നെ. എനിക്ക് തോന്നുന്നു ഇവിടെ പിന്നെ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം നമ്മൾ ഈ വന്ന വഴിയിൽ ഞാൻ കാണിക്കുന്ന കല്ലറുകളില്ലേ, അതല്ലാതെ അതിനുള്ളിലും കല്ലറുകളുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാ വെച്ചാൽ, ഞാൻ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റം അല്ല ഇവിടെ എങ്ങനെയാ വെച്ചാൽ, നമുക്ക് ഇവിടെ അടക്കം ചെയ്യണമെന്നുണ്ട്. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ അവർ അടക്കം ചെയ്യൂ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബക്കാർ ആരെങ്കിലും പൈസ കൊടുത്തത് വാങ്ങണം. ഇപ്പോൾ അവർ തന്നെ പറയുമ്പോൾ ഈ സ്ഥലം വാങ്ങി, അല്ലെങ്കിൽ ഇത് വാങ്ങി, അവരാണിത് വാങ്ങിയത്, അവരാണിത് വാങ്ങിയതെന്ന് പറയുന്നത്. അപ്പോൾ പൈസ കൊടുത്താൽ മാത്രമേ വാങ്ങാൻ പറ്റൂ. പൈസ കൊടുക്കുമ്പോഴും ഇതിപ്പം നടക്കുന്ന വഴിയാണ്. ഈ നടക്കുന്ന വഴിയിൽ അടുത്താണെങ്കിൽ നല്ല വിലയായിരിക്കും, അതല്ല നടക്കുന്ന വഴിയിൽ കുറച്ചുള്ളിലേക്കാണെങ്കിൽ കുറച്ച് റേറ്റ് കുറയും, കുറച്ചും കൂടെ ഉള്ളിലാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറയും. നമ്മുടെ നാട്ടിൽ വീട് എടുക്കുന്നില്ല, ഹൈവേ സൈഡ് വീട് എടുക്കുന്നില്ലേ, മെയിൻ റോഡ് ഹൈവേ സൈഡിലാണെങ്കിൽ നല്ല റേറ്റും, കുറച്ച് മാറി കഴിഞ്ഞാൽ കുറച്ച് റേറ്റ് കൂടുതലും, ഉള്ളേരി ആണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലും, ഇങ്ങനെയൊക്കെയല്ലേ. അതേപോലെയാണ് മരിച്ചു കഴിഞ്ഞാലും. പിന്നെ നമുക്ക് വേണ്ട ഡിസൈനിൽ നമുക്ക് പിന്നെ ഗോപുരങ്ങളിലൊക്കെ പണിയാൻ പറ്റും. ഇതേപോലെ ചെറുത് മതിയെങ്കിൽ ചെറുത്, വലുതെങ്കിൽ വലുത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു സെമിത്തേരി ആണെന്നുള്ള ഫീൽ വന്നില്ല ബ്രോ. നമ്മൾ ഏതൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോയുണ്ട് എല്ലാം അല്ലേ, ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് പോയ ഒരു ഫീലായത്. പിന്നെ വേറെ കാര്യം, ഇതൊക്കെ ഈ ഉണ്ടാക്കിയ കാലം മുതലുള്ള മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ഇവരൊന്നും ഇതാക്കുന്നില്ല, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ടൊക്കെ അല്ലേ ബ്രോ, താഴത്തേക്ക്. ഞാൻ ഇതുവഴിയാണ് പോകേണ്ടത്. കല്ലറുകളൊക്കെ ഓരോരോ ഡിസൈൻ കേട്ടോ. ഇവിടെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് രണ്ട് സൈഡാണ് സെമിത്തേരി വരുന്നത്. അപ്പം ഒരു സൈഡാണ് കാർൽ മാർക്സിനുള്ളത് നമ്മൾ കാണാൻ വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ പോയിട്ട് നമുക്ക് അതും കൂടി കാണാം കേട്ടോ. ഇത് കണ്ടോ, ചിലത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗോപുരം പോലാക്കിയിട്ടുണ്ട്, ചിലത് ഒറ്റ തൂണിലാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ നടുവിൽ ചെത്തിയിട്ടുണ്ടോ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമാകാതെ മരിച്ചു കഴിഞ്ഞാലാണ് അവർ പിന്നെ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ സെൽട്ടിക് പിന്നെ വിഭാഗത്തിൻ്റെ ടൈപ്പിലുള്ള കുരിശുകളുണ്ട്, അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ടൈപ്പിലുള്ള കുരിശുകളുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് തോംസ് ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ഫാമിലി ആയിട്ടൊക്കെ ഇവർ ഈ നമ്മൾ വീടെടുക്കുന്നില്ല, അത് ആ ഒരു കൺസെപ്റ്റ് തന്നെ. ചെറിയ വീടാണെങ്കിൽ ചെറിയ സ്ഥലം ആകും, അവിടെ രണ്ടാളെ കുഴിച്ചിടും. വലിയ വീടാണെങ്കിൽ വലിയ സ്ഥലം ആകും, അവിടെ കുറേ ആൾക്കാരെ കുഴിച്ചിടും. ഇതൊക്കെയാണ് കൺസെപ്റ്റ് കേട്ടോ. പിന്നെ വേറെ കാരണം കൂടി, പണ്ട് കാലത്ത് ഇവർ വീടുകളിലായിരുന്നു അടക്കം ചെയ്തുകൊണ്ടിരുന്നത്, പിന്നെ ഈ പിന്നെ കുഴിമാടങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് സെമിത്തേരി എന്ന കൺസെപ്റ്റ് വന്നത്. അപ്പം സെമിത്തേരി എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് ശരിക്കും ആദ്യത്തെ ഇവിടെ കുഴിമാടം അവർ ഉണ്ടാക്കിയത്. അപ്പോൾ ആൾക്കാർ വരുന്നു, പൈസ കൊടുക്കുന്നു, അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇവിടെ കുഴിമാടത്തിൽ ഇവിടെ അടക്കം ചെയ്യുന്നു. ഈ പറഞ്ഞാൽ നടക്കുന്ന വഴിയിലാണെങ്കിൽ അടുത്താണെങ്കിൽ വലിയ പൈസ, കുറച്ച് ലോങ് ആണെങ്കിൽ ചെറിയ പൈസ. അപ്പോൾ ഇവർക്ക് നല്ല ബിസിനസ്സാകാൻ തുടങ്ങി. അപ്പോൾ ഈ ബിസിനസ് ആയതിനു ശേഷമാണ് ഇവർ വെസ്റ്റ് ഭാഗത്ത് അല്ലെങ്കിൽ അപ്പുറം സൈഡ് വേറൊരു സെമിത്തേരി കൂടി വാങ്ങിയത്. പിന്നെ വേൾഡ് വാറിൻ്റെ സമയത്ത് ഇവർ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് തകർന്നെടുത്ത് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ അതുപോലെ പ്ലേഗ് ഇല്ലേ, എന്താ പറയുക, സ്പാനിഷ് ഫ്ലൂ പോലത്തെ പ്ലേഗൊക്കെ വന്നപ്പോൾ ഒക്കെ ഇവിടെ ആൾക്കാരുടെ കൂട്ടത്തോടെ വന്നിട്ട് അടക്കം ചെയ്തിരുന്നു. ഒരുപാട് ഹിസ്റ്ററി പറയുന്ന ഒരു സെമിത്തേരി കേട്ടോ. ഹിസ്റ്ററി പറയുന്നവരൊന്നും കാണുന്നില്ലേ, എന്തൊക്കെ പഠിച്ചയാൾ വേക്കിലുണ്ട്. ആ സെമിത്തേരിയിൽ വെച്ചിട്ടേക്കോ ഫുൾ ടെൻഷനാണ്, നമ്മൾ മരണ ശവ കുടീരങ്ങളുടെ ഇടയിലൂടെ നടക്കുകയാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പിന്നെ എന്താ പറയുക, മരിച്ചു വിടുമ്പോ ഒരു കോമഡി പറയാറുള്ളൂ, അതുകൊണ്ട് രാഷിന്റെ വായി ഞാൻ മൂടി കെട്ടിയിട്ടില്ല, ഒന്ന് മുൻകറി ഞാൻ മനസ്സിലാക്കി. ഞാൻ ഒരു 12 മണിക്ക് അർദ്ധരാത്രി 12 മണിക്ക് നടക്കണം, അപ്പൊ അതിന്റെ ആ വൈബ് കിട്ടും. അപ്പൊ നല്ല വൈബ്, നല്ല ചൂടുള്ള മൂത്രം ഇങ്ങനെ വടിവയറ്റിലെ കൂടി, അപ്പൊ നല്ല വൈബ് ഉണ്ടാവും. ഇനിയപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ മൈക്കിൾ ഫാരഡേൻ്റെ ശവകുടീരാണിത്, അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തോമ്പാണ് അവിടെ കിടക്കുന്നത്. നമ്മൾ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുന്നത് ഇല്ല, പോകാൻ പറ്റില്ല ഇല്ല. അതിന് മുകളിൽ കൂടി പോണോ, പ്രശ്നമില്ല, നടക്കാൻ പറ്റുന്ന പറഞ്ഞോ. സൈഡൊന്നുമില്ല, ഇവിടെ ഇല്ല സ്ഥലത്തല്ല അവർ പൈസ കൊടുത്തിട്ട് കുഴിമാടം കൊടുത്തിനി. യെസ്, മൈക്കിൾ ഫാരഡേ, എന്താ പറയാ ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി മൈക്കിൾ ഫാരഡേന്റെ തോമ്പാണ്. 1791 ജനിച്ചിട്ട് 1867 അദ്ദേഹം മരണപ്പെടുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ഇവിടെ തന്നെ അടക്കം ചെയ്തത്. ഭാര്യ 1800 ഭാര്യ ജനിച്ചത്. അതുപോലെ 1871 അദ്ദേഹം മരണപ്പെട്ട് 13 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടത്. അപ്പം നമ്മളിന്ന് എൻ്റെ ഗോപ്രോ കരണ്ടാണ്, അതുപോലെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ആ ഒരു വ്യക്തി ജീവിച്ചില്ലായിരുന്നെങ്കിൽ, ആ ഒരു വ്യക്തി കറണ്ട് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. എന്തിന് ലോകം തന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ പെട്രോളും മാക്സും കത്തിച്ച് അല്ലെങ്കിൽ വെളിച്ചവും കത്തിച്ച് പോകുന്നുണ്ടോ? ഓക്കെ, ഇതിനകത്ത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക കല്ലറകളുണ്ട്. ഇപ്പോൾ ശരി, ഒരിക്കൽ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ റാഷി ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സിനുള്ള സെലിബ്രിറ്റിയാണ്. ഓക്കെ, എന്ന് വെച്ചിട്ട് ഇവിടെ ഇംഗ്ലീഷുകാർക്ക് റാഷീനെ അറിയണമെന്നില്ല. അല്ല, അറിയും. ഇല്ല ഇല്ല ഓക്കെ, അല്ല പറയണോ, ഇലക്ട്രിസിറ്റി അവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കില്ല. പിന്നെ അപ്പം അതുപോലെ തന്നെ ചില സെലിബ്രിറ്റികളിൽ ചില അറിയപ്പെടുന്ന ആൾക്കാരെ എല്ലാവരും അറിയപ്പെടുന്നില്ല. അപ്പം നമുക്ക് അറിയപ്പെടാത്ത ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അറിയപ്പെടുന്ന ഒരുപാട് വലിയ വലിയ മനുഷ്യന്മാർ ഇതിനകത്തുണ്ടാവും. എത്ര വലിയ സെലിബ്രിറ്റി ആയാലും എത്ര വലിയ ആളായി കഴിഞ്ഞാലും ഖലാസ് മരിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയുന്ന ആൾക്കാരോടാണ്. ഇല്ല, തീർന്നിട്ടില്ല, മരിച്ചാലും പൈസ ഉണ്ടെങ്കിൽ കല്ലറകളിൽ ഇങ്ങനെ പൊക്കി ഇങ്ങനെ മൊഞ്ചാക്കി എനിക്ക് ലൈവ് ലോകാവസാനം വരെ പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെ കല്ലറ വൃത്തിയാക്കി പിടിച്ചു പോകാം. പാവപ്പെട്ടവൻ്റെ കല്ലറ ബേക്കിൽ, പിന്നെ എന്താ പറയുക പൈസക്കാരൻ്റെ കല്ലറ ഫ്രണ്ടിൽ. അപ്പം നമ്മളതിനെ കാണാൻ പോകുന്ന കാർൾ മാർക്സിൻ്റെയാണ്. പിന്നെ ലണ്ടനിലെ ആൾക്കാരുടെയാണ്. നിങ്ങൾക്ക് വരാം ഇവിടെ വന്ന് പിന്നെ വിസിറ്റൊക്കെ ചെയ്യാം. പാകം 10 pound എക്സ്പെൻസ് വരുന്നു, ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ഗൈഡും ഒക്കെ ഉണ്ട്. വന്നിട്ട് എല്ലാം കറങ്ങി അടിച്ചു പോകും. വേറെ ഏകദേശം 1.5 മണിക്കൂർ സമയം, 1.5-2 മണിക്കൂർ എടുത്തെങ്കിൽ അവരെ നമ്മളെ കൂട്ടി മൊത്തം കറക്കി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കിടിലും ഗൈഡാണ്, നല്ല സ്വഭാവമാണ്, പിന്നെ പൈസ ഒക്കെ ലാഭമാണ്. പക്ഷെ എനിക്കെന്താ വെച്ചാൽ ഒന്ന് ഞങ്ങൾക്ക് ഒരുപാട് അതിന് എക്സ്പ്ലോർ ചെയ്യണം. അപ്പം ഈ കാണുന്ന കല്ലറുകൾ മൊത്തം ഈ പറഞ്ഞു എനിക്ക് പരിചയമില്ലാത്ത കുറേ ആൾക്കാരെ കല്ലറുകൾക്ക് ഇവർ ഭയങ്കര സംഭവം പോലെ പറഞ്ഞു. എനിക്ക് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അറിയാം അവർ ആരാണെന്നില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് നമുക്ക് വേണ്ടതാരാ നമ്മുടെ സ്വന്തം കാർൾ മാർക്സിൻ്റെ, എങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വന്തം കാൾ മാർക്സിൻ്റെ കല്ലറ. ഇത് നിങ്ങൾ കണ്ടോ, ഇതിപ്പം ഈസ്റ്റും വെസ്റ്റുമാണ്. ഒരു സൈഡ് ഈസ്റ്റും ഒരു സൈഡ് വെസ്റ്റും. അപ്പോൾ ഈ രണ്ട് പാർക്കിൻ്റെ നടുവിലൊക്കെ റോഡ് പണിതിട്ടുണ്ട്. ബുദ്ധിമുട്ട് മാറി, ഈ റോഡ് ഇല്ലായിരുന്നെങ്കിൽ രണ്ടിൽ നമുക്ക് ഒരേ ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നു. പക്ഷേ ഇപ്പോൾ റോഡ് പണിതുകൊണ്ട് രണ്ട് ടിക്കറ്റ് കേട്ടോ. ഇത് കോമൺവെൽത്ത് പിന്നെ വാറിൽ മരണപ്പെട്ട് കോമൺവെൽത്ത് വാർ ഗ്രേവ്സ്, അതിലും മരണപ്പെട്ട ആൾക്കാരുടെ പിന്നെ ശവകുടീരങ്ങളാട്ടോ. ശരിക്കും പറഞ്ഞാൽ 200 വർഷം അല്ലെങ്കിൽ ആ പ്രായത്തിലെ കല്ലറുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പൊല്യൂഷൻ കാരണം പലതും കളറ് മങ്ങിപ്പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ വെള്ള കളറാണ്, പക്ഷേ ഇത്രയും കൊല്ലം ഇങ്ങനെ പബ്ലിക്കിലിടും എയർ പൊല്യൂഷൻ വന്ന് അടിച്ച് എന്താവും ഇത് നിറമാറും, അതാണ് സംഭവിക്കുന്നത്. വേറെ കോമഡി, ഇവിടെ പല കല്ലറുകൾക്കും ഇപ്പം ലേറ്റസ്റ്റായിട്ട് മരിച്ച പുതിയതായിട്ട് മരിച്ച ആൾക്കാരുടെ കല്ലറുകളുടെ മുകളിൽ ഇവർ ഈ ബിയറിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും. ഞാനത് ചൈനക്കാർ മാത്രം അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ, പക്ഷേ ഇംഗ്ലീഷുകാർ അത് ചെയ്യുന്നുണ്ട് കേട്ടോ. ചൈനീസിൻ്റെ കല്ലറിൽ പോയാൽ ഭയങ്കര കോമഡിയാണ്. ഇവർ പിന്നെ ചിപ്സ് അതുപോലെ പെപ്സി ബിയർ എല്ലാം പൊട്ടിച്ച് ഓപ്പൺ ആക്കിയിട്ട് വെക്കും അവർ കുടിക്കാൻ വേണ്ടിയിട്ട്. റാഷിക്ക് ഫ്രണ്ട് വേണോ വേക്ക് വേണോ ഒറ്റ വേക്ക് വേണോ? നാട്ടില് പൈസ കൊടുക്കുന്നില്ല, പള്ളി പൈസ കൊടുക്കുന്നില്ല, പള്ളി പൈസ കൊടുക്കുന്നില്ല. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ കേട്ടോ, പണം വേണം. ഇവൻ പയ്യാമ്പലത്ത് കൊണ്ട് കത്തിക്കാനും വേണം വേണം. ഇവിടെ മരണപ്പെട്ട് ഇവിടെ കുഴിച്ചിട്ട ആൾക്കാരുടെ ലിസ്റ്റ് അല്ലേ. അകപ്പാടറിയുന്ന നമ്മുടെ ചോരയിലെ തിളക്കമാർന്ന മണിമുത്ത് കാൾ മാർക്സ്. ഇത്രയും തോന്നാ ഫെമിലിയർ ആയ ആൾക്കാരാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ കയറിട്ടല്ലോ, ഇങ്ങനെ കറങ്ങിപ്പോ ഒന്ന് കാൾ മാർക്സ് അടിയിൽ നോക്കി നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ. ലെഫ്റ്റ് അപ്പൊ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ബാ, ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് അല്ലേ, ഫൈൻ നോക്കി തന്നേതല്ലോ ലെഫ്റ്റ്. വേറെ കാര്യമുണ്ട് ഇവിടെ ഈ പിന്നെ ദുർമന്ത്രവാദം നടന്ന ആൾക്കാരൊക്കെ ഇല്ല, അവരൊക്കെ എന്ന് വെച്ചാൽ ആരും വരാണ്ട് രാത്രി പിന്നെ ഈ കല്ലറ പൊക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് ചാടും. ചാടിയിട്ട് പഴയ കല്ലറെല്ലാം പൊക്കി എല്ലാം ഇതൊക്കെ എടുത്തിട്ട് പോകുന്ന പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേങ്കിൽ പോലീസിൻ്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ. ഒരു കാര്യം പറയാം, ഒരിക്കലും ഒരു രാത്രി ഒരു 12-1 മണിക്ക് ഒറ്റയ്ക്ക് ഈ വഴിയിലേക്കൂടെ നടന്നാലും ഒരു കുട്ടിക്ക് പോലും പേടി ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത് ഒരിക്കലും ഒരു ശവക്കല്ലറകളുള്ള സ്ഥലമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു പാർക്ക്, ഒരു പബ്ലിക് പാർക്കും അല്ല. ഈ മതിലിനപ്പുറം വേറെ പാർക്കുണ്ട്. നേരത്തെ നമ്മളിരുന്നത് അവിടെ ഇരുന്നാൽ ഒരു 10-20-25 മോഡൽ പട്ടികൾക്ക് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ പട്ടീനും കൂടി ഈവനിങ് വാക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. ബേർഡ്സിൻ്റെ സൗണ്ട് കേട്ടോ, വൗ, ഭയങ്കര പീസ്ഫുൾ ആയിട്ട്. ഇത് ഇവിടെ ശരിക്കും ഇവിടെ കുഴിച്ചിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഭാഗ്യം കേട്ടോ. ഒരു ഒച്ചപ്പാടും ബേർഡൊന്നും ഇല്ല, പീസ് ആയിട്ട് കിടക്കാലോ. ഈ മരിച്ച ആൾക്ക് ഇവിടെ വെളിച്ചം കൊടുത്തിട്ട് കാൾ മാർക്സ്, ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും വികാരം വിചാരം.
ലോകം മുഴുവനും. ഞാൻ ലണ്ടനിൽ സിറ്റിസൺ ആയ നീ എന്നെ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ നാട്ടിൽ നമ്മളെ ഇന്ത്യൻ പാസ്പോർട്ടും ഇല്ല, ബ്രിട്ടീഷ് പാസ്പോർട്ടും കൊണ്ട് നടക്കുന്ന ഇവനാണ് പറയുന്നത്. ഹിന്ദുവല്ല, ക്രിസ്ത്യനല്ല, വാടിക്കോ മുസ്ലിം അല്ല, ഒരേ ഒരു ഫിലോസഫർ ആണ്. ദ ഫിലോസഫർ ഹാവ് ഓൺലി ഇൻട്രോഡ്യൂസ്ഡ് ദ വേൾഡ് ഇൻ വേരിയസ് വേയ്സ്. ദ പോയിന്റ് ഹൗവർ ഈസ് ടു ചേഞ്ച് ഇറ്റ്. ഇതാണ് കാൾ മാർക്സിൻ്റെ ശവകുടീരം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ തല മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. യു നോ ഹിം റൈറ്റ്? Yeah. Oh, that's great. Where are you guys from? Brazil. Brazil, yeah? Okay. You know what we say if we heard about Brazil? Ronaldo, Ronaldinho, Ronaldinho, Roberto Carlos. Yeah. Kaka. Kaka, Pooja, what up? ഇവിടെ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതുപോലെ അദ്ദേഹത്തിൻ്റെ പിന്നെ മകള്, ഇതുപോലെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊടുത്തു. ജനിച്ചതും മരിച്ചതും ഒക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യാ രാശി ബ്രോ, ജസ്റ്റ് പറയൂ. രാശി ബ്രോ, ഈ ഒരു കാൾ മാർക്സിൻ്റെ ഈ ഒരു ശവകുടീരത്തിന് മുമ്പിൽ വെച്ചിട്ട് എന്താണ് രാശി ബ്രോ? ആശയം കൊണ്ടു നടക്കുന്ന ഒരാളല്ല, പക്ഷെ ഇദ്ദേഹത്തെ ഞാൻ വളരെ വളരെ ബഹുമാനിക്കും. കാരണം ഇയാൾ ഒരുപാട് ത്യാഗം സഹിച്ചാണ് ഇവിടെ എത്തിയത്. അല്ല, ഇവിടെ കല്ലറയിലല്ല, ഐ മീൻ ഈ ഒരു നമ്മളിവരെ കാണാൻ വരുന്ന വിധത്തിൽ ഒരു വ്യക്തി. ആ, ഒരുപാട് ത്യാഗം സഹിച്ച, പല രാജ്യത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു വിപ്ലവം സൃഷ്ടിക്കുന്ന പേരിൽ. പക്ഷെ അവസാനം അവര് കമ്മ്യൂണിസ്റ്റിന്റെ അമരക്കാരനായി ഇന്നും അറിയപ്പെടുന്നുണ്ട്. നാട്ടിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ പിന്നെ ഓഫീസുകളിലും ഫോട്ടോ ഉണ്ട് അല്ലേ? യെസ്, ഇവൻ ബ്രസീലിൽ ആർക്കും അദ്ദേഹത്തെ അറിയാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മരിച്ചിട്ടും ആൾക്കാരെ നമ്മൾ ഓർമ്മിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ജീവിച്ചിരിക്കുമ്പോൾ ഇതുപോലെ കുറച്ച് ചെയ്യണം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എടാ, നീ ഇനി വേറെ ഒന്നും പാർട്ടിക്ക് ചെയ്യാൻ വിളിക്കുന്നുണ്ട്? നീ എന്താണ്, നീ രണ്ടു തോണിലും കാലുകൂത്തില്ല? നീ അല്ല, ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു, പക്ഷെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് നമ്മൾ ഇന്ത്യനെ രക്ഷിക്കാൻ പറ്റും, അതുള്ള പറയാം. നീ ഏത് പാർട്ടി കാണിച്ചിരിക്കും? കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ. ഒരു കുഴി വെട്ടിട്ട് എന്തും പെട്ടു, പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ പറ്റും. കാൾ മാർക്സിന്റെ തൊട്ടടുന്നിട്ട് രാഹുൽ ഗാന്ധിക്ക്, ആ രാഹുൽ ഗാന്ധിക്ക് കീ ചെയ്യാൻ വരുന്നത്. എന്താണിത്, എല്ലാരും ഇതൊരു തമാശയായിട്ട് എടുക്കാവേ. നമ്മള് പറയുന്നത് സീരിയസ് ആയിട്ട് എടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഇറ്റ്സ് ഒരു ഫണ്ണി ആണ്, പാർട്ട് ഓഫ് ഫണ്ണി ആണ്. ഒരിക്കലും പൊളിറ്റിക്സ് ഒന്നും പറയാൻ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഈ വ്യക്തി എനിക്ക് ഇഷ്ടമാണ്. ഓഫ് കോഴ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. നമ്മള് വ്യക്തികൾ നമ്മൾ ഇഷ്ടപ്പെടണം. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് നമ്മൾ ഓപ്പോസിറ്റ് പാർട്ടിയാന്ന് വെച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെടാനൊക്കെ ആവശ്യമൊന്നുമില്ല അല്ലേ രാശി? അപ്പം പുള്ളിക്കാരന്റെ ബർത്ത്ഡേക്ക് ഈ ഡേറ്റിൽ ഇവിടെ ആൾക്കാർ വരും, ഗ്യാദർ ചെയ്യും. പുഷ്പം മരിച്ച ദിവസമാണെങ്കിലും ജനിച്ച ദിവസമാണെങ്കിലും ഇവിടെ ആൾക്കാർ വരും. സോഷ്യലിസ്റ്റ് പാർട്ടി സപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടനിലെ ആൾക്കാർ ഇവിടെ വന്നിട്ട് നമ്മളെ പൂക്കളൊക്കെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് അവരെ സ്ലോഗന് സോഷ്യലിസം ഇങ്ങനെ കുറെ ഗ്യാദറിങ്സ് ഒക്കെ ഇവിടെ എല്ലാ വർഷവും ഉണ്ടാവും. റഷ്യൻസ് ഇവിടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ഒപ്പോസിഷനിലുള്ള ജേമി കോബിന്റെ പാർട്ടി ഉണ്ടല്ലോ, സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് എന്നല്ല പറയാ, പക്ഷെ പുള്ളിന് സോഷ്യലിസ്റ്റ് കൂടെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. സോഷ്യലിസ്റ്റ് ലേബർ പാർട്ടി എന്ന് പറയാം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, സിന്ദാബാദ്, ഓടിക്കുവാ മഴവീന്ന ബാബാ. മഴ പെയ്യാൻ തുടങ്ങി, പനി പിടിച്ച പ്രശ്നമാണ്. അതായത് നമ്മൾ ഇവിടുന്ന് മൂവ് ചെയ്യാണ്, നമ്മൾ വേറെ ലൊക്കേഷൻ ഹണ്ടിങ്ങിലേക്ക് പോവുകയാണ്. റാഷി ബ്രോ, യു ആർ റെഡി? ഇവിടെ നമുക്ക് ഒന്നും പറ്റുന്നില്ല ഗൈസ്, ഞാൻ ആകെ ഭയപ്പെട്ടിരിക്കുക. എനിക്ക് കാസർഗോഡല്ല, നിന്റെ ഫാൻസ്, നിന്റെ സെലിബ്രിറ്റി ആയ റാഷിന്റെ ഈ പുതിയ ഫാൻസിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ കണ്ണാടി എടുത്തു. എടുക്കല്ല, കണ്ണാടി എടുക്കട്ടെ. കണ്ണാടി കാണിന്റെ സ്പെല്ലിംഗ് മാറ്റി ഒന്നും പറയണ എന്നെ കൊണ്ട് വെറുതെ. അപ്പം റാശി, നാട്ടിൽ നിന്ന് ഒരു വീഡിയോ കണ്ട ശേഷം ആൾക്കാരെ വിളിക്കാനൊക്കെ തുടങ്ങിയിരുന്നു? ആൾക്കാരെന്ന് വെച്ചാൽ എനിക്കിപ്പോ വർക്കിന് പോകുന്നു, പോകാൻ പറ്റുന്നില്ല. എല്ലാരും വിളി വിളി വിളിയാണ്. വളരെ നന്ദിയുണ്ട്. ഇതെല്ലാം ഇതിനപ്പുറം മല്ലുവിനേക്കാളും വലിയൊരു യൂട്യൂബർ ആയി മാറുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ് ഗൈസ്. വാക്ക് അത് KL14 ട്രാവലർ മല്ലുവിന്റെ പണി മിക്കവാറും. റാശി, മല്ലു പോയാലും ഇവിടെ ഇവനായിരിക്കും കേട്ടോ കൺട്രോൾ ചെയ്യാം. മല്ലുവിന്റെ പേര് ഞാൻ വിട്ടു കൊടുത്തു. യു കെ അടുത്ത രാജാവായിട്ട് ഞാൻ ഇവനെ വാഴിച്ചു കഴിഞ്ഞു കേട്ടോ ഒഫീഷ്യലി. ഓക്കെ, അടുത്ത ഇപ്പൊ ഇപ്പൊ ബ്രിട്ടീഷ് സെക്രട്ടറി. അതുപോലെ പിന്നെ ഷെറിമോൻ ആക്ച്വലി ബ്രിട്ടീഷ് നാഷണാലിറ്റി ആണ്, ഇവിടുത്തെ പാസ്പോർട്ടാണ്.
പിന്നെ ഫാമിലി എല്ലാവരും ഇവിടുത്തെ നാഷണാലിറ്റി കേട്ടോ. അപ്പൊ ഞാൻ എന്റെ ആക്ച്വലി എന്റെ ഇവിടുത്തെ സെക്രട്ടറി എന്ന് പറഞ്ഞത് ഷെറിമോനാണ്. പക്ഷെ ഇപ്പൊ നമ്മളാണ്, ഞാനാണ് ഇപ്പൊ ജന്മി. അങ്ങനെയാണ് ഞാൻ അടിച്ചു പണിയെടുപ്പിക്കുന്നുണ്ട് പണ്ടത്തെ എല്ലാ പ്രതികാരം തീർക്കാൻ വേണ്ടിട്ട്. ഓക്കെ, അതുപോലെ പിന്നെ എന്താ പറയാ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്തതിന്. നാളെ നമ്മൾ എല്ലാവരും വേറെ ലൊക്കേഷൻ ഹണ്ടിങ്ങിനാ പോണത്. ഈ മഴയൊക്കെ ഒന്ന് മാറട്ടെ കേട്ടോ, അടുത്ത എപ്പിസോഡ് കാണാം. നന്ദി കേട്ടോ, നന്ദിയേ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.